നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും എല്ലാ രക്ഷിതാക്കളുടെയും പേരിൽ കേരള പിറവി ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ഈ കളിയരങ്ങിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ചിത്രങ്ങളെല്ലാം നിങ്ങൾ വരച്ചു, ടീച്ചർ കണ്ടിരുന്നു, അച്ഛനും അമ്മയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ടീച്ചർക്ക് ഇഷ്ടം തന്നിരുന്നു, കണ്ടു, വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ കടലാസൊന്നും വേണമെന്നവരുടെ ചാടി പിടിക്കേണ്ട, പത്രക്കടലാസിലൊക്കെ ഒരുപാട് വരച്ച് പഠിക്കുക, അതിനുശേഷം നല്ല കടലാസ് നമുക്ക് വരച്ച് പഠിക്കാം. അതുപോലെ തന്നെ കളറുകളും വീട്ടിലുള്ളത് തന്നെ ഉപയോഗിക്കാം. വീട്ടിൽ വേറെ കളർ വാങ്ങണമെന്നൊന്നും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങൾക്കുള്ള കളറുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. എടുത്തു കഴിഞ്ഞിട്ട് അത് സൂക്ഷിച്ചു വെക്കുക, നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു അല്ലേ, എല്ലാം പഠിച്ചിരുന്നു. അപ്പം എനിക്കറിയാം നിങ്ങൾ കഴിച്ചു പഠിച്ചു സന്തോഷത്തോടെ. അപ്പം ഇനി നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് ക്ലാസ് കാണാം. 3 ക്ലാസ്സാണ്, 3 ആണ്. ഇന്ന് നമുക്ക് 3 എങ്ങനെയാന്ന് എഴുതുന്നതെന്ന് പഠിക്കാം. ഇങ്ങനെ എഴുതാം 3, നമുക്ക് ഇങ്ങനെയും എഴുതാം അല്ലേ. അപ്പം നമുക്ക് ഈ 3 കണ്ടുള്ള ഒരു ചിത്രം വരച്ച് കാണിക്കാൻ ടീച്ചർ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ 3 കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഒരു മൂങ്ങയെ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ 3 വരയ്ക്കുക, തിരിച്ചു വരയ്ക്കുക, ഇവിടെ ചെറുതായിട്ട് ചെവല കൊടുത്തു, ഇവിടെ ഒരു ചുണ്ടും വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു കണ്ണ് വരയ്ക്കും. ഇനി നമുക്ക് ഇതിനൊരു വാല് വരയ്ക്കണം. അപ്പം ഇങ്ങനെ ഒരു ഒന്നുപോലെ വരച്ച് ചിരിച്ചെടുത്തു വാലായി അല്ലേ. ഈ മൂങ്ങ ഇരിക്കുന്ന ഒരു മരക്കൊമ്പിലാണ്. നമുക്ക് മരക്കൊമ്പ് ഒന്ന് വരയ്ക്കാം. ഇനി ഇവിടെ ഓരോ ഒന്നുകൾ ഇടുക. മൂങ്ങയുടെ കാലുകളാണിത്, വിരലുകൾ വരച്ചു. ഇനി നമുക്ക് ഇതിന് ഒരു കളറിടാം. ആദ്യം മൂങ്ങയ്ക്ക് ഇങ്ങനെ അടിയിലൊരു മഞ്ഞ കളർ കൊടുത്ത് നമുക്ക് മൂങ്ങ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതും കൂടി വരച്ചാൽ ഭംഗിയുണ്ടാവും. ചെറുത് നമുക്കൊന്ന് ഒതുക്കി ഇങ്ങനെ വരയ്ക്കാം. ചെറു ഒതുക്കി വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ വരയും കൂടി വാലിനിട്ട് കൊടുത്താൽ മനോഹരമായിരിക്കും. ഇനി നമ്മൾ ഇതിന് കളർ കൊടുക്കുന്നു. നമുക്ക് ചുണ്ടിന് നല്ലൊരു തീ മഞ്ഞ കളർ കൊടുത്താൽ, ഓറഞ്ച് കളർ കൊടുത്താൽ മനോഹരമായിരിക്കും. അപ്പം അതുപോലെ തന്നെ ചെവിക്ക് നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. നമുക്ക് ഒരു ബ്രൗൺ കളർ ഇട്ടാൽ മേലെ കൂടെ ഇട്ടാൽ മതി. മരക്കൊമ്പിന് അതുപോലെ തന്നെ നമുക്ക് ബ്രൗൺ കൊടുക്കാം. അപ്പം 3 അല്ലേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം 3 കണ്ട് നമ്മൾ 3 വരച്ചു. അപ്പോൾ ഒരു ചിത്രം നമ്മൾ വരച്ചു. ഇനി ടീച്ചർ വരയ്ക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അപ്പം ടീച്ചർ വരയ്ക്കാൻ പോകുന്നത് ഒരു മാഴക്കുലയാണ്. അപ്പം നമുക്കത് കാണാം. 3 വരയ്ക്കുക, അച്ഛൻ ചെരിച്ച് പിടിച്ചിട്ട് നമുക്ക് 3 ഇങ്ങനെ വരയ്ക്കുക. അതാണ് 3 എഴുതി വീണ്ടും ഒരു 3 കൂടി ചെയ്തു. ഇനി ഒരു 3 കൂടി മേലെ ഇട്ടു, 3 3 3 3
ഇവിടെ ഏകദേശമായി. നമുക്കിത് യോജിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ചു. വാഴച്ചുണ്ട് വേണം. ഇതുപോലെ ഇങ്ങനെ വരച്ച് നമുക്കൊരു വാഴച്ചുണ്ടും കൂടി ഇവിടെ പൂർത്തിയാക്കാം. ഇനി ഇവിടെ ഒരു ഇത് വേണം. വാഴക്കൊലയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെയല്ല വാഴക്കൊലയുടെ തണ്ട്. അപ്പം ഇനി ഇതിനെ നമുക്കിതിന് കളർ ചെയ്യാം. അപ്പം വാഴക്കൊലയുടെ ആദ്യം പഴുക്കുന്ന ഭാഗം മേൽഭാഗമാണ് അല്ലേ, നമുക്ക് കാണാം. അപ്പം ഇവിടെ നമുക്ക് പച്ചയിടാം. താഴ്ഭാഗം നമുക്ക് നല്ല പച്ച കളർ കൊടുക്കാം. ചുണ്ടിന് നമുക്ക് വയലറ്റ് കളറാണ്, ചുണ്ടിന് നമുക്ക് വയലറ്റ് കളർ കൊടുക്കാം. ഇപ്പോൾ ഒരു മൂങ്ങയായി വാഴക്കുലയായി നമ്മൾ മൂന്ന് കണ്ട് വരച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. അപ്പം ടീച്ചർ എഴുതുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കാണണം. ഇവിടെ ടീച്ചർ എഴുതാൻ പോവാണ്. അപ്പം നമുക്ക് മൂങ്ങ എന്ന് എങ്ങനെ എഴുതുന്നത് നോക്കാം. വരച്ചു എഴുതി മൂന്നെഴുതുന്ന പോലെ തന്നെ എഴുതി ഇംഗ്ലീഷിൽ എഴുതുന്ന എങ്ങനെ കാണാം. ഓ ഡബ്ല്യു എൽ അവൾ. ശരി. അപ്പം ടീച്ചർ മൂന്ന് മൂങ്ങയെ വരച്ച് കാണിക്കാം, പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എഴുതി നട്ടു ആയിട്ടു കണ്ണ് വര ചുണ്ട് വരച്ചു കണ്ണ് വരച്ചു വരച്ചു ചെറുക്ക് വരച്ചു കാല് വരച്ചു ഒന്നായി ഉണ്ടായി. അടുത്തത് ഇപ്പം മൂന്ന് മൂങ്ങയുണ്ട് അല്ലേ, ഒന്ന് രണ്ട് മൂന്ന്. അപ്പം മൂന്ന് ഒരു കൂടി നമുക്ക് എഴുതി കാണാം. മൂന്ന് ത്രീ എന്ന് പറയും അല്ലേ, മൂന്ന് എന്ന് മലയാളത്തിൽ പറയും, ത്രീ എന്ന് ഇംഗ്ലീഷിലും പറയും. നമുക്ക് അതുകൂടി ഒന്ന് എഴുതി നോക്കാം. മൂന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാലേ നമ്മൾ പഠിക്കുള്ളൂ. നമുക്ക് പറഞ്ഞുകൊണ്ട് പഠിക്കാം. ത്രീ ടി എച്ച് ആർ ഇ ത്രീ. അപ്പം നമ്മൾ പഠിച്ചു, മൂന്ന് പഠിച്ചു. ഇനി വാഴക്കൊലയ്ക്ക് അപ്പം ഇത് നമുക്കിത് വായിക്കാം. മൂന്ന് ത്രീ. അപ്പം മൂന്ന് നമുക്ക് വിരലെടുത്ത് കാണിക്കാം. നമുക്ക് പറയാം എല്ലാവരും വിരൽ നിങ്ങളുടെ വിരലിൽ നിന്ന് എടുത്ത് കാണിക്കണം. വൺ ടു ത്രീ. അച്ഛനെയും അമ്മയും എല്ലാവരും കാണിക്കുക. മൂന്ന് വിരലെടുത്ത് കാണിക്കുക. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ എണ്ണി എണ്ണി നിങ്ങൾ എടുക്കണം. വൺ ടു ത്രീ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പല സാധനങ്ങൾ എടുത്താലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം
അപ്പോൾ അത് നിങ്ങൾ ഉറപ്പിക്കുക. വാഴപ്പൊലിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബെഞ്ച് ഓഫ് പ്ലാന്റേൻ എന്നാണ്. പക്ഷെ അത് കുറച്ച് വിഷമാണല്ലോ കുട്ടികൾക്ക് പഠിക്കാൻ. നമുക്കിത് ബനാന എന്ന് തന്നെ ഇപ്പോൾ എഴുതാം കേട്ടോ. വാഴക്കുല, വാഴക്കുല, വാഴക്കുല. ബനാന എന്ന് നമുക്ക് എഴുതാം. ബി എ എൻ എ എൻ എ ബനാന. ബി എ എൻ എ എൻ എ ബനാന. ഓക്കെ, അപ്പോൾ ഈ വാഴക്കുലയും മൂങ്ങയും എല്ലാവരും വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും